ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇറ്റ് ഈസ് മീ സിയാബുദ്ദീൻ ചനക്കൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പിക്സാർട്ടിലെ നമുക്കൊരു വാട്സപ്പ് DP ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ തംബ്നെയിൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ ആദ്യം തന്നെ പ്രവേശിക്കാം. ആദ്യം നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് ഒരു ഏതെങ്കിലും ഒരു വെറൈറ്റി ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇതന്നെ തൽക്കാലം ഈ ഫോട്ടോ തന്നെ നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോയാണ്. ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് സ്ക്വയറിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇവിടെ ഒന്ന് നോക്കിയാൽ തന്നെ മതി. ഇവിടെ സ്ക്വയർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ട് ഈ മുകളിൽ കാണുന്ന ഈ സൈഡിൽ കാണുന്ന ശരി ഉത്തരം ഉണ്ടല്ലോ, ഇവിടുത്തെ ശരി ഉത്തരം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്ക്വയറിൽ തന്നെയാണ് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഡ്രോ എന്നൊരു ഓപ്ഷൻ കാണും ഇതിൽ. ഈ സൈഡിലായിട്ട് ഡ്രോ എന്നൊരു ഓപ്ഷൻ കാണും. ഇതാണ് ഡ്രോ എന്നൊരു ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡ്രോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മളൊരു പുതിയ ലെയറിലാണ് നമ്മൾ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഇതാണ് ലെയർ എന്ന് പറയുന്നത്, ബിക്കോസിൽ ലെയർ എന്ന് പറയുന്നത് ഇതാണ്. എന്നിട്ട് ഇവിടെ ഷേപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. ഇതാണ് നമ്മൾ ഷേപ്പ് എന്നൊരു ഓപ്ഷൻ. ഇത് ഇപ്പോൾ സ്ക്വയറിലാണ്, സ്ക്വയറും പിന്നെ അതേപോലെ സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം സർക്കിളിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഓക്കെ, നമുക്ക് അനുയോജ്യമായ സൈസ് തന്നെ കൊടുക്കട്ടോ. നമുക്കിപ്പോൾ കുറച്ച് തലയുടെ ഭാഗം മുകളിലേക്ക് വേണ്ടതായി ആവശ്യമുള്ളത് കൊണ്ട് ഇത്ര കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഏകദേശം സെൻട്രിൽ തന്നെ വന്നിട്ടുള്ളത്. എന്നിട്ട് ശരി കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യണം. ആ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും, ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇവിടേക്ക് ഫോട്ടോ ആഡ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വർക്കുകളാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഫോട്ടോ. ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രത്തോളം വലിയ ഫോട്ടോ ഒന്നും നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യട്ടോ. എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്ര ഞാൻ എനിക്ക് ആവശ്യമുള്ളു. എന്നിട്ട് ശരി കൊടുക്കുക. ഇത് ഈ ലെവലിൽ തന്നെ ഇതിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഫോട്ടോ ഒന്ന് കട്ടൗട്ട് എടുക്കണം. നമ്മൾ ഈ പേഴ്സൻ്റെ ഈ വ്യക്തിയുടെ ഇത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കാണാം കട്ടൗട്ട് എന്നൊരു ഓപ്ഷന്, അതിൽ നിങ്ങൾക്ക് കാണാം പേഴ്സൺ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഇപ്പോൾ ഏകദേശം കൃത്യമായിട്ട് തന്നെ അവർ നമുക്ക് അത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് സേവ് കൊടുക്കുക. എന്നിട്ട് ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തല പുറത്തേക്കും ആവണം, പിന്നെ ഇത് ഏകദേശം കറക്റ്റ് ലെവലിൽ തന്നെ ആയിരിക്കണം. ഇനി ഈ എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് എറേസ് ചെയ്ത് കളയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഉണ്ടാവും ഓപ്പോസിറ്റി എന്നൊരു ഓപ്ഷൻ്റെ അവിടെ നിന്ന് ഇത് ഓപ്പോസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. ഇതിൻ്റെ നമ്മളെ ഫോട്ടോ ഒന്ന് മങ്ങിക്കുന്ന രൂപത്തിലേക്ക് ആക്കുക. അതിനുശേഷം ഈ എറേസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇനി ഇവിടെയുള്ള എറേസും ക്ലിക്ക് ചെയ്ത് കണ്ട് ഇനി ഇതൊന്ന് എറേസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഈ എക്സ്ട്രാ വന്ന ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ഏകദേശം കൃത്യമായിട്ട് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓപ്പോസിറ്റ് ഒന്ന് വർദ്ധിപ്പിച്ച് കൊടുക്കണം കേട്ടോ, പഴയ രീതിയിൽ തന്നെ ആക്കി. എന്നിട്ട് ഓ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഇവിടെ ഈ അരുവിലായിട്ട് ഒന്നും പാടെ ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഓക്കെ, ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. എന്നിട്ട് ശരി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിനൊരു ബോർഡർ കൊടുക്കണം, കാരണം ഇങ്ങനെ ഒരു കാണാൻ നമുക്കൊരു രസമില്ല.
അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ബോർഡർ തന്നെ നമ്മൾ കൊടുക്കണം. അതിന് നമുക്ക് എന്താ ചെയ്യണോ, അതിന് തന്നെ ആ ഡ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം എടുത്ത ഓപ്ഷൻ, അതിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്രോ എന്ന് കൊടുക്കുക. അവിടെ നമുക്ക് ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, പല പല ഷേപ്പുകളും ഉണ്ടെന്ന ഓപ്ഷൻ. അതിൽ നമ്മൾ ഇതൊക്കെ ഈ സാധാരണ നമ്മൾ ഈ സർക്കിൾ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് തന്നെ മതി നമുക്ക് ഇതിൽ ഡ്രോ ഇത് കൊടുക്കാൻ. അതൊന്ന് കറക്റ്റായിട്ട് അതേ അളവിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. അളവ് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇവിടെ അങ്ങനെ ഒന്ന് ലെവലാക്കാം. ഓക്കെ, ഇപ്പം ഏകദേശം ഓക്കെയാണ്. ഇനി ഇതൊക്കെ ഈ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തിലൂടെ പോയ ഭാഗം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എറേസ് എടുത്ത് കണ്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പം എങ്ങനെയുണ്ട്? ഏകദേശം അത്യാവശ്യം കാണാൻ ലുക്കായില്ലേ? ഇനി ഇവിടെ മുകളിൽ കാണുന്ന ഈ ശരി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഇതിലേക്ക് ചില എഫക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, ചെറിയ എഫക്റ്റുകൾ. എന്നിട്ട് എഫക്റ്റ് എന്നത് ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ മാജിക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാജിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രോള് ചെയ്ത് പോവുകയാണ്. നിയോ പോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ നെറ്റ്വർക്ക് ഒന്നും ഓണാക്കിയിട്ടില്ല. ഇനി നെറ്റൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കട്ടെ, ഇന്നലെ ഇതൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ മാജിക് എന്ന ഓപ്ഷനിൽ നിയോ പോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിന്മേലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ ഈ ഫേഡ് എന്ന ഓപ്ഷനിൽ അത് കറക്റ്റ് ഓവറായിട്ടൊന്നും നമുക്ക് വേണ്ട, ഒരു മീഡിയം ലെവലിൽ മതിയല്ലോ അല്ലേ. കാണാനൊരു രസം കിട്ടുന്ന രൂപത്തിലേക്ക് ആക്കിയാൽ മതി. ഓക്കെ, ഇത് മതി. ഒരു 75 ആ ലെവലിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. ഇനി ഒന്നും പാടെ ഒരു വട്ടം കൂടി ഇതിൽ ഈ മാജിക്കിൽ ഇവിടെ ന്യൂ പോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ POW പോപ്പ് എന്നായിരിക്കും വായിക്കൽ. അപ്പോൾ അതിമേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതല്ല ഓവറായി അല്ലേ, അപ്പോൾ അത്ര നമുക്ക് വേണ്ട ചെറിയ രീതിയിൽ. ഓക്കെ, ഏകദേശം ഇത്രത്തോളം മതി. അപ്പോൾ നമ്മൾ കാണാനൊരു മുഞ്ചുണ്ടാവും. ഓക്കെ, ഇത്ര മതി, കുറച്ചും കൂടെ കൂട്ടണം. ഓക്കെ, ഈ ഒരു 86 ആ ലെവലിൽ മതി നമുക്ക് എന്നാൽ. എന്നിട്ട് ശരി കൊടുക്കുക. അവ ഇത്രയാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ വാട്സപ്പിൻ്റെ DP, ഇൻസ്റ്റാഗ്രാമിൻ്റെ DP, ഫേസ്ബുക്കിൻ്റെ DP, പ്രൊഫൈൽ പിക് കാര്യങ്ങളൊക്കെ നമുക്ക് ആക്കാൻ സാധിക്കും. എങ്ങനെയാണ്, സിമ്പിൾ വർക്കാണ്. നമ്മൾക്ക് ആദ്യം 2-3 സ്റ്റെപ്പുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് സേവ് ചെയ്യാനും നിങ്ങൾക്കറിയില്ലേ, ഇവിടെ സേവ് ചെയ്യുന്നൊരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് ഗാലറിയിലേക്കാണ് സേവ് ആവുന്നതാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ. ബൈ.